ഏവർക്കും സ്വാഗതം ഡിസയർ പി എസ് സിയിലേക്ക്. ഇത് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന നഴ്സറി ടീച്ചറുടെ ഒരു പരീക്ഷയിലെ 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ 75 ചോദ്യങ്ങൾ, 75 കൂടുതൽ ചോദ്യങ്ങളും സൈക്കോളജി മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ സയൻസും പിന്നെ കുറച്ച് ജി കെ ചോദ്യങ്ങളും, കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ജി കെ ചോദ്യങ്ങളും സയൻസ് ചോദ്യങ്ങളും ഏറ്റവും കൂടുതൽ സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എപ്പോഴെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം ഞാൻ ഇതിൻ്റെ ചോദ്യം വായിക്കും, എന്നിട്ട് 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഉത്തരം ഓർമ്മിക്കാൻ സമയം തരും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന ഉത്തരങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഞാൻ തരുന്ന 5 സെക്കൻഡ് സമയം പോരാ, നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുക. അപ്പോൾ അവസാനം നിങ്ങളുടെ മാർക്കുകൾ എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. പക്ഷേ നല്ല ചോദ്യമാണ്, ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യമാണ്, സൈക്കോളജിയിലെ ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കുകൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ പേപ്പറിൽ ഒന്ന് ഇട്ടുപോയിട്ട് അവസാനം എത്ര ഒന്നുകളുണ്ടെന്ന് കമൻറ്റ് ചെയ്താലും മതിയാവും. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ തൊട്ടടുത്തിറങ്ങുന്ന ബെൽ ഐക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഡിസയർ പി എസ് സിയുടെ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ മോക്ക് ടെസ്റ്റിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, അപ്പോൾ ഞാൻ ചോദ്യം ഒരിക്കൽ വായിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം ഓർമ്മിക്കാൻ 5 സെക്കൻഡ് സമയം തരും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ പേപ്പറിൽ ഒന്നും നൽകുക. അങ്ങനെ എത്ര ഒന്നുകൾ കിട്ടിയെന്ന് അവസാനം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, പ്രവർത്തനാനുബന്ധനമാണ്. അപ്പോൾ പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രവർത്തനാനുബന്ധനം. അടുത്ത ചോദ്യം, വൈറ്റമിൻ സിയുടെ മുഖ്യ ഉറവിടം? ഉത്തരം ഓപ്ഷൻ എ, നെല്ലിക്ക. അപ്പോൾ വൈറ്റമിൻ സിയുടെ മുഖ്യ ഉറവിടം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലിക്കയാണ്. അടുത്ത ചോദ്യം, എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ ലോകത്തെ അറിയിച്ചത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, വിദ്യാഭ്യാസ സങ്കല്പമാണ്. എമിലി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ ലോകത്തെ അറിയിച്ചത് വിദ്യാഭ്യാസ സങ്കല്പത്തെക്കുറിച്ചാണ്. നാലാമത്തെ ചോദ്യം, സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൗമാരം. അപ്പോൾ കൗമാരപ്രായത്തിലാണ് സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്നത്. ഓർത്തു വയ്ക്കുക, സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്നത് കൗമാരപ്രായത്തിലാണ്. അഞ്ചാമത്തെ ചോദ്യം, പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, പാവ്ലോവ് ആണ്. അപ്പോൾ പാവ്ലോവ് ആണ് പൗരാണിക അനുബന്ധന രീതി കണ്ടെത്തിയ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ. ഓക്കെ, അടുത്ത ചോദ്യം, യൂണിസെഫ് രൂപീകരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1946. യൂണിസെഫ് രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1946. അടുത്ത ചോദ്യം നോക്കാം, വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണ്, ഇങ്ങനെ അഭിപ്രായപ്പെട്ട ദാർശനികൻ? ഉത്തരം ഓപ്ഷൻ എ, റൂസോ. റൂസോയാണ് ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയാ, വിദ്യാസമ്പന്നരായ സ്ത്രീകൾ കുടുംബത്തിന് മഹാമാരി ബാധ പോലെയാണെന്ന് പറഞ്ഞത് റൂസോയാണെന്നുള്ള കാര്യവും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, അനോഫിലസ് കാരണമാകുന്ന രോഗം, അനോഫിലസ് കൊതുകുകൾ കാരണമാകുന്ന രോഗം? ഉത്തരം ഓപ്ഷൻ ഡി, മലമ്പനിയാണ്. ഓക്കെ, അപ്പോൾ അനോഫിലസ് കാരണമാകുന്ന രോഗം ചോദിച്ചാൽ മലമ്പനിയാണ്. അടുത്ത ചോദ്യം, കുട്ടികളിലെ വായനാ വൈകല്യം ഏത്?
ഉത്തരം ഓപ്ഷൻ എ ഡിസ്ലെക്സിയ. അപ്പോൾ കുട്ടികളിലെ വായനാ വൈകല്യം അറിയപ്പെടുന്ന പേരാണ് ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയ. ഓക്കെ, അടുത്ത ചോദ്യം, നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി വികാസം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സൂക്ഷ്മപേശി വികാസമാണ് എന്ത് നഴ്സറി സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്, ഈ പറയുന്നതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കളിയിലൂടെ പ്രധാനമായും കുട്ടിക്ക് ലഭിക്കുന്നത് എന്ത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ചോദ്യം, കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ഏത്? കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ സി നൈതിക വികാസം. കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ചോദിച്ചാൽ നൈതിക വികാസമാണ്. അടുത്ത ചോദ്യം, അന്തർദേശീയ ഏജൻസി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ എൻ സി ആർ ടി. എൻ സി ഇ ആർ ടി ആണ് അന്തർദേശീയ ഏജൻസി അല്ലാത്തത്. ബാക്കിയെല്ലാം അന്തർദേശീയ ഏജൻസികളാണ്, യു എന്നിൻ്റെ ഏജൻസികളാണ്, യുണിസെഫും WHOയും യുനെസ്കോയും അല്ല. അടുത്ത ചോദ്യം, വികസനാരംഭം തുടങ്ങുന്നത്? ഓപ്ഷൻ സി ഗർഭാവസ്ഥയിൽ. ഗർഭാവസ്ഥയിലാണ് വികസനാരംഭം തുടങ്ങുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ക്ഷയരോഗാണു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലേ. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലയാണ് ക്ഷയരോഗാണു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രീ സ്കൂളിനിണങ്ങുന്ന മൂല്യനിർണയ ഉപാധി ഏത്? ഉത്തരം ഓപ്ഷൻ സി നിരീക്ഷിക്കൽ. അപ്പോൾ പ്രീ സ്കൂളിനിണങ്ങുന്ന മൂല്യനിർണയ ഉപാധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരീക്ഷിക്കലാണ്. അടുത്ത ചോദ്യം, 17-ാമത്തെ ചോദ്യം, പ്രത്യാവർത്തന ശേഷി ഉണ്ടാവുന്ന കാലഘട്ടം ഏത്? പ്രത്യാവർത്തന ശേഷി ഉണ്ടാവുന്ന കാലഘട്ടം ഏത്? ഉത്തരം ഓപ്ഷൻ ബി രൂപാത്മക മനോവ്യാപാര ചിന്തനം. രൂപാത്മക മനോവ്യാപാര ചിന്തനമാണ് എന്ത് പ്രത്യാവർത്തന ശേഷി ഉണ്ടാവുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, 18-ാമത്തെ ചോദ്യം, പരുവപ്പെടുത്തൽ എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ എ പാവ്ലോവ് ആണ്. അപ്പൊ പരുവപ്പെടുത്തൽ എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചാൽ ഉത്തരം പാവ്ലോവ്. അടുത്ത ചോദ്യം, ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഏജൻസി ഏത്? ഉത്തരം ഓപ്ഷൻ സി എൻ സി ടി ഇ. അപ്പോൾ എൻ സി ടി ഇ എന്ന് പറയുന്ന ഏജൻസിയാണ് എന്ത് ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 20-ാമത്തെ ചോദ്യം, പരിതോവസ്ഥയുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായി ജ്ഞാതൃഘടനയിൽ സ്വാംശീകരിക്കപ്പെടുന്ന വൈജ്ഞാനികാംശങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്കീമയാണ്. സ്കീമ, ചോദ്യം ഒന്നുകൂടെ വായിക്കാം, പരിതോവസ്ഥയുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായി ജ്ഞാതൃഘടനയിൽ സ്വാംശീകരിക്കപ്പെടുന്ന വൈജ്ഞാനികാംശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി. ആരുടെ അഭിപ്രായമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പെസ്റ്റലോസി. പെസ്റ്റലോസി ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. എങ്ങനെ? കുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം വിദ്യാഭ്യാസ ലോകത്തിൽ ആവേശം വിതറി. ഇത് ആരുടെ അഭിപ്രായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെസ്റ്റലോസിയുടെ അഭിപ്രായമാണ്. ഓക്കെ, 22-ാമത്തെ ചോദ്യം,
പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് നൽകണം? ഉത്തരം ഓപ്ഷൻ എ 7 പ്രാവശ്യം. അപ്പൊ 7 പ്രാവശ്യമാണ് പോളിയോ തുള്ളിമരുന്ന് കുട്ടികൾക്ക് നൽകേണ്ടത്. 7 തവണ കൊടുക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി മഞ്ഞപ്പിത്തമാണ്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മഞ്ഞപ്പിത്തം. അടുത്ത ചോദ്യം, 24-ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികനാര്? ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികനാര്? ഉത്തരം ഓപ്ഷൻ സി റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ശരി, അടുത്ത ചോദ്യം, 25-ാമത്തെ ചോദ്യം, ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി വൈഗോട്സ്കി ആണ്. വൈഗോട്സ്കി ആണ് എന്ത്, ZPD എന്ന ആശയം വികസിപ്പിച്ചത്, വൈഗോട്സ്കി. ഓക്കെ അടുത്ത ചോദ്യം, പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് ആര്? പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ഓക്കെ, പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് എന്ത് ചെയ്യുന്നു? പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. അടുത്ത ചോദ്യം, ഒരു പ്രായോഗിക വാദി ഏത്? ഒരു പ്രായോഗിക വാദി. ഉത്തരം ഓപ്ഷൻ എ ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയി ആണ് എന്ത്, പ്രായോഗികവാദി. ഒരു പ്രായോഗികവാദിയാണ് ജോൺ ഡ്യൂയി. അടുത്ത ചോദ്യം, 28-ാമത്തെ ചോദ്യം, ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി അന്വേഷണം. അപ്പൊ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണമാണ്. 29-ാമത്തെ ചോദ്യം, ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഉത്തരം പര്യാവരണം. ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പര്യാവരണമാണ്, പര്യാവരണം. 30-ാമത്തെ ചോദ്യം, അംഗൻവാടികളുടെ ചുമതലയുള്ള വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സാമൂഹ്യക്ഷേമ വകുപ്പ്. സാമൂഹ്യക്ഷേമ വകുപ്പിനാണ് എന്തിൻ്റെ ചുമതലയുള്ളത്, അംഗൻവാടികളുടെ ചുമതലയുള്ളത്. ഓക്കെ അടുത്ത ചോദ്യം, ജ്ഞാന നിർമ്മിതീവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികൻ ആര്? ജ്ഞാന നിർമ്മിതീവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികൻ. ഉത്തരം ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി ആണ്. ജ്ഞാന നിർമ്മിതീവാദി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദാർശനികനാണ് ആര്? ജോൺ ഡ്യൂയി. അടുത്ത ചോദ്യം, അധ്യാപിക ഗ്രാമസേവികയും, അത് ഗ്രാമെന്നാണ് കിടക്കുന്ന സംഭവം ഗ്രാമയാണ്, അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയുമായിരിക്കണമെന്ന് പ്രസ്താവിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജി. ഓക്കെ, അധ്യാപിക ഗ്രാമസേവികയും സാമൂഹ്യ പ്രവർത്തകയുമായിരിക്കണമെന്ന് പ്രസ്താവിച്ചത് ഗാന്ധിജിയാണ്. 33-ാമത്തെ ചോദ്യം, ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി നോം ചോസ്കി. നോം ചോസ്കി ആണ് ഭാഷാശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം, കാഴ്ചശക്തിക്കു വേണ്ട ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ജീവകം എ ആണ്. അപ്പൊ കാഴ്ചശക്തിക്കു വേണ്ട ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം എ വൈറ്റമിൻ എ ആണ്. അടുത്ത ചോദ്യം,
ലേഖനശേഷിയെ സഹായിക്കുന്ന പ്രവർത്തനം ഏത്? ലേഖനശേഷിയെ സഹായിക്കുന്ന പ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ ബി, ചിത്രം വര. ചിത്രം വരയാണ് ലേഖനശേഷിയെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ വക്താവ്, നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ വക്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, റൂസോയാണ്. അപ്പോൾ റൂസോയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ വക്താവ് എന്നറിയപ്പെടുന്നത്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ, റൂസോ. അടുത്ത ചോദ്യം. വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ താഴെ പറയുന്നതിൽ ഏതാണ്? വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാനസിക പ്രക്രിയകളോടുള്ള അവഗണന. മാനസിക പ്രക്രിയകളോടുള്ള അവഗണനയാണ് വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഉൾക്കാഴ്ച സിദ്ധാന്തത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഉൾക്കാഴ്ച സിദ്ധാന്തത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പരിസ്ഥിതിയാണ്. അപ്പോൾ പരിസ്ഥിതിയാണ് ഉൾക്കാഴ്ച സിദ്ധാന്തത്തെ സ്വാധീനിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. 39-ാമത്തെ ചോദ്യം. പെല്ലഗ്ര എന്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? പെല്ലഗ്ര എന്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ സി, ജീവകം B3 ആണ്. വൈറ്റമിൻ B3 അപര്യാപ്തത മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. 40-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമാണ്? ഈ ഒരു ചോദ്യം ഡിലീറ്റഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എറിക് എച്ച് എറിക്സൺ അവതരിപ്പിച്ച മുൻകൈയെടുക്കലും കുറ്റബോധവും ഏത് പ്രായത്തെ സൂചിപ്പിക്കുന്നു? എറിക് എച്ച് എറിക്സൺ അവതരിപ്പിച്ച മുൻകൈയെടുക്കലും കുറ്റബോധവും ഏത് പ്രായത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, 3 മുതൽ 6 വയസ്സുവരെ. അപ്പൊ എറിക് എച്ച് എറിക്സൺ അവതരിപ്പിച്ച മുൻകൈയെടുക്കലും കുറ്റബോധവും ഏത് പ്രായത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 മുതൽ 6 വയസ്സുവരെയാണ്. അടുത്ത് നോക്കിയേ, 3H ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കാലാണ്. 3H എന്ന് പറയുമ്പോൾ നമ്മുടെ എ ഓപ്ഷൻ, ബി ഓപ്ഷൻ, സി ഓപ്ഷൻ, എ ബി സി. നോക്കിയേ, തല എന്ന് പറഞ്ഞാൽ ഹെഡാണ്, അടുത്ത് ഹൃദയം എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്, കൈ എന്ന് പറഞ്ഞാൽ ഹാൻഡാണ്. അപ്പോൾ 3H ഉൾപ്പെടാത്തത് ലെഗായ കാലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, വൈഗോഡ്സ്കി ആണ്. വൈഗോഡ്സ്കി. അപ്പോൾ വൈഗോഡ്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആര്? വൈഗോഡ്സ്കി. ഇപ്പം അടുത്ത പോയിന്റ് പഠിച്ചു, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവും വൈഗോഡ്സ്കി ആണ്. അടുത്ത ചോദ്യം. കിൻഡർ ഗാർട്ടൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഫ്രോബൽ. കിൻഡർ ഗാർട്ടൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ഫ്രോബൽ ആണ്. ആരാണ്? ഫ്രോബൽ ആണ്. അടുത്ത ചോദ്യം. 1 ഗ്രാം കൊഴുപ്പിൽ എത്ര കലോറി ഊർജം അടങ്ങിയിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, 9 കലോറിയാണ്. 1 ഗ്രാം കൊഴുപ്പിൽ 9 കലോറി ഊർജം അടങ്ങിയിരിക്കുന്നു. 46-ാമത്തെ ചോദ്യം. സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രധാന സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ലോഗ് ബുക്കാണ്. അപ്പോൾ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രധാന സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ എന്ന് ചോദിച്ചാൽ ലോഗ് ബുക്കാണ്. 47, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏത്?
ഉത്തരം ഓപ്ഷൻ ഡി ജീവകം ഡി ആണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഡി ആണ്. വൈറ്റമിൻസിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വൈറ്റമിൻസിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, അടുത്ത ചോദ്യം 42-ാമത്തെ ചോദ്യം. നഗരപ്രദേശത്ത് നഴ്സറി സ്കൂൾ തുടങ്ങുവാൻ ആവശ്യമായ സ്ഥലം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 20 സെൻറ്റാണ്. അപ്പം നഗരപ്രദേശത്ത് നഴ്സറി സ്കൂൾ തുടങ്ങുവാൻ ആവശ്യമായ സ്ഥലം എത്രയെന്ന് ചോദിച്ചാൽ 20 സെൻറ്റ് സ്ഥലമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പരിശീലനത്തിൻ്റെ പ്രാധാന്യം സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ സി തോണ്ടൈക്കാണ്. തോണ്ടൈക്കാണ് എന്ത് പരിശീലനത്തിൻ്റെ പ്രാധാന്യം സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ? തോണ്ടൈക്ക്. ഓക്കെ, തോണ്ടൈക്ക്. അടുത്ത ചോദ്യം. ഏകാഗികളായ ശാസ്ത്രജ്ഞന്മാരെന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി കുട്ടികളാണ് ഏകാഗികളായ ശാസ്ത്രജ്ഞന്മാരെന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ എ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണെന്ന് ഓർക്കാം. 52-ാമത്തെ ചോദ്യം. ആൻറ്റി ബെറിബെറി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ ബി വൺ ആണ്. ബി വൺ വൈറ്റമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറിബെറി വരാതിരിക്കാൻ കാരണം ആൻറ്റി ബെറിബെറി, ബെറിബെറിക്കെതിരെ. ഓക്കെ, ആൻറ്റി ബെറിബെറി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി വണ്ണാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടീച്ചിങ് എന്നതിലൂടെ പെസ്റ്റലോസി ഉദ്ദേശിച്ചത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി വസ്തുക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള പഠനം. അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടീച്ചിങ്, അതിനകത്ത് തന്നെ സംഭവം ഉണ്ട് എന്താണെന്നുള്ളത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള പഠനം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. കിൻഡർ ഗാർട്ടൻ്റെ ഉദ്ദേശങ്ങളിൽ പെടുന്നത്? ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വായുവിലൂടെ പകരുന്ന ഒരു രോഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വില്ലൻ ചുമ. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണേത് വില്ലൻ ചുമ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ശിശു വികസനത്തിൻ്റെ സാമാന്യ ക്രമം താഴെ പറയുന്നതിൽ ഏതാണ്? ശിശു വികസനത്തിൻ്റെ സാമാന്യ ക്രമം ഏതാണ്? അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുക. എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചാലക വികാസം, സംവേദനം, ബുദ്ധിവികാസം. അപ്പോൾ ശിശു വികസനത്തിൻ്റെ സാമാന്യ ക്രമം എന്ന് പറയുന്നത് ചാലക വികാസം ആദ്യം, പിന്നെ സംവേദനം, പിന്നെ ബുദ്ധിവികാസം. ഓക്കെ, അടുത്ത ചോദ്യം. 57-ാമത്തെ ചോദ്യം. ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അനീമിയ. അപ്പോൾ ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അനീമിയാണ്. അടുത്ത ചോദ്യം. അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി കൊമേനിയസ് ആണ്. കൊമേനിയസ് ആണ് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 59-ാമത്തെ ചോദ്യം. വിദ്യാലയത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി ഏത്? ഉത്തരം ഓപ്ഷൻ എ PTA, അതായത് പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അതാണ് വിദ്യാലയത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ജീവികളുടെ പ്രത്യേകതകൾ എല്ലാ വസ്തുക്കളിലും ആരോപിച്ചുകൊണ്ടുള്ള ചിന്തനം നടക്കുന്ന ഘട്ടം ഏത്?
ഉത്തരം ഓപ്ഷൻ ബി, മനോവ്യാപാരപൂർവ ചിന്തനം. മനോവ്യാപാരപൂർവ ചിന്തനമാണെന്ത്? ജീവികളുടെ പ്രത്യേകതകൾ എല്ലാ വസ്തുക്കളിലും ആരോപിച്ചുകൊണ്ടുള്ള ചിന്തനം നടക്കുന്ന ഘട്ടമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രോജക്റ്റ് പഠന രീതിയുടെ ഉപജ്ഞാതാവ്, പ്രോജക്റ്റ് പഠന രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജോൺ ഡ്യൂയി ആണ്. അപ്പോൾ പ്രോജക്റ്റ് പഠന രീതിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ജോൺ ഡ്യൂയി ആണ്. അടുത്ത ചോദ്യം, കുട്ടികൾ ശക്തരെയും കഴിവുള്ളവരെയും അനുകരിക്കുന്നു, ഈ സിദ്ധാന്തം കണ്ടെത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ആൽബർട്ട് ബന്ദൂര. ആൽബർട്ട് ബന്ദൂരയാണ് ഏത് സിദ്ധാന്തം കണ്ടെത്തിയത്? കുട്ടികൾ ശക്തരെയും കഴിവുള്ളവരെയും അനുകരിക്കുന്നു എന്ന സിദ്ധാന്തം കണ്ടെത്തിയത് ആൽബർട്ട് ബന്ദൂര. ഓക്കെ, അടുത്ത ചോദ്യം, സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഐ സി ഡി എസ്, ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയാണ് എന്ത്? സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാംസ്യത്തിൻ്റെ അഭാവത്താൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കറാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെ അഭാവത്താൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ഉൾക്കാഴ്ചയാണ്. അപ്പോൾ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം ചോദിച്ചാൽ ഉൾക്കാഴ്ചയാണ്. അടുത്ത ചോദ്യം, 66-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം, ജി ബി എസ് കെയുടെ സ്ഥാപക ആര്? ഉത്തരം ഓപ്ഷൻ ഡി, താരാബായി മോദക്കാണ്. താരാബായി മോദക്കാണ് ജി ബി എസ് കെയുടെ സ്ഥാപക എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത്, അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, അധ്യാപകർ. അധ്യാപകരാണ് അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം, ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആര്? ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഹവാർഡ് ഗാർഡ്നർ. ഓക്കെ, ഹവാർഡ് ഗാർഡ്നറാണ് ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് സിദ്ധാന്തിച്ചത്. അടുത്ത ചോദ്യം, സഹവർത്തിത പഠനത്തിനാവശ്യമായ ഘടകം ഏത്? സഹവർത്തിത പഠനത്തിനാവശ്യമായ ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സഹപഠിതാക്കളാണ് സഹവർത്തിത പഠനത്തിന് ആവശ്യമായ ഘടകം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബ്രൂണറുടെ പഠന സിദ്ധാന്തം. ഉത്തരം ഓപ്ഷൻ എ, ചാക്രികാരോഹണം. ബ്രൂണറുടെ പഠന സിദ്ധാന്തമാണ് ചാക്രികാരോഹണം. അടുത്ത ചോദ്യം നോക്കാം, ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ സി, പ്രോത്രോംബിൻ. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ചോദിച്ചാൽ പ്രോത്രോംബിനാണ്. 72-ാമത്തെ ചോദ്യം, കണരോഗത്തിന് കാരണമാകുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം. അടുത്ത ചോദ്യം, പ്രീസ്കൂൾ ഭൗതിക അന്തരീക്ഷം ഏത്?
ഉത്തരം ഓപ്ഷൻ ഡി, തുറസ്സായതും കാറ്റും വെളിച്ചവും ലഭിക്കുന്ന സ്ഥലം. തുറസ്സായതും കാറ്റും വെളിച്ചവും ലഭിക്കുന്ന സ്ഥലമാണ് എന്ത്? പ്രീ സ്കൂൾ ഭൗതിക അന്തരീക്ഷം എന്ന് പറയുന്നത്. 74-ാമത്തെ ചോദ്യം, നിരീക്ഷണശേഷി വളർത്തുവാൻ ഒരു പ്രവർത്തനം താഴെ പറയുന്നതിൽ ഏതാണ്? നിരീക്ഷണശേഷി വളർത്തുവാൻ ഒരു പ്രവർത്തനം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പ്രകൃതി നടത്തമാണ്. പ്രകൃതി നടത്തമാണ് നിരീക്ഷണശേഷി വളർത്തുവാൻ ഒരു പ്രവർത്തനമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആക്ടിവിറ്റി റൂമിൻ്റെ വലിപ്പം, ആക്ടിവിറ്റി റൂമിൻ്റെ വലിപ്പം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 20 അടി നീളം, 18 അടി വീതി. അപ്പോൾ ആക്ടിവിറ്റി റൂമിൻ്റെ വലിപ്പം ചോദിച്ചാൽ 20 അടി നീളം, 18 അടി വീതിയാണ്. അടുത്ത ചോദ്യം നോക്കാം, 76-ാമത്തെ ചോദ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന പോഷക ഘടകങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കൊഴുപ്പാണ്. അപ്പോൾ അതിങ്ങനെ പഠിക്കാം, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ, അഡക്ക്. ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം, ഡിഡാക്റ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചു വേണം ശിശുക്കളെ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ഓപ്ഷൻ സി, മരിയ മോണ്ടിസോറിയാണ്. മരിയ മോണ്ടിസോറിയാണ് എന്ത് പറഞ്ഞത്? ഡിഡാക്റ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചു വേണം ശിശുക്കളെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം, 2 വയസ്സുവരെ കുട്ടികളുടെ ചിന്തയും ഭാഷയും വേറിട്ട് സഞ്ചരിക്കുന്നു, ഇത് ആരുടെ കണ്ടെത്തലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വൈഗോഡ്സ്കി ആണ്. വൈഗോഡ്സ്കി, അപ്പോൾ വൈഗോഡ്സ്കിയുടെ കണ്ടെത്തലാണ് എന്ത്? 2 വയസ്സുവരെ കുട്ടികളുടെ ചിന്തയും ഭാഷയും വേറിട്ട് സഞ്ചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് വൈഗോഡ്സ്കി. അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിച്ചാലും വൈഗോഡ്സ്കിയാണ്. അടുത്ത ചോദ്യം, MPTA പ്രധാന അംഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി, അമ്മമാരാണ്. MPTA പ്രധാന അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരാണ്. ശരി, അടുത്ത ചോദ്യം നോക്കാം, ജീവിതാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം, ജീവിതാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം. ഉത്തരം ഓപ്ഷൻ എ, ആനുഷംഗികം. ആനുഷംഗികമാണ് ജീവിതാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നതേത്? ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, സ്വാശ്രയത്വം. സ്വാശ്രയത്വമാണ് എന്ത്? ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നതെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, ബന്ധ സിദ്ധാന്തം. ബന്ധ സിദ്ധാന്തമാണ് ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേരെന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ ആര്? ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ. ഉത്തരം ഓപ്ഷൻ ബി, കൊമേനിയസ്. കൊമേനിയസ് ആണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ. കൊമേനിയസ് ആണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മുണ്ടിനീരുണ്ടാക്കുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ സി, മിക്സോ വൈറസ് ആണ്. മിക്സോ വൈറസ് ആണ് മുണ്ടിനീരുണ്ടാക്കുന്ന രോഗാണു എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം, പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, റെഡ് ക്രോസ് ആണ്. അപ്പൊ പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണെന്ത്? റെഡ് ക്രോസ്. അടുത്ത ചോദ്യം,
തുടർ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായ രേഖ ഏത്? തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമായ രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ എ, സച്ചിത രേഖ. സച്ചിത രേഖയാണ് തുടർ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായ രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ജന്തുക്കളിലൂടെ പകരുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, എലിപ്പനി. അപ്പൊ എലിപ്പനിയാണ് ഈ തന്നിട്ടുള്ളതിൽ ജന്തുക്കളിലൂടെ പകരുന്ന ഒരു രോഗം എന്ന് പറയുന്നത്. എലിപ്പനി എന്ന് പറഞ്ഞാൽ എലിയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. അപ്പൊ ജന്തുക്കളിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അടുത്ത ചോദ്യം നോക്കാം. ശിശുക്കളിൽ സാമൂഹിക വികസനത്തിന് നൽകാവുന്ന പ്രവർത്തനം, ശിശുക്കളിൽ സാമൂഹിക വികസനത്തിന് നൽകാവുന്ന പ്രവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, സംഘപ്രവർത്തനം. അപ്പൊ സംഘപ്രവർത്തനമാണ് ശിശുക്കളിൽ സാമൂഹിക വികസനത്തിന് നൽകാവുന്ന ഒരു പ്രവർത്തനം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ സി, ഏപ്രിൽ 7 ആണ്. അപ്പൊ ഏപ്രിൽ 7 ആണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. അടുത്ത ചോദ്യം നോക്കാം. പ്രീ സ്കൂൾ മൂല്യനിർണയം എത്ര തരമാണ്? ഉത്തരം ഓപ്ഷൻ എ, 2 തരം. അപ്പൊ പ്രീ സ്കൂൾ മൂല്യനിർണയം എത്ര തരം എന്ന് ചോദിച്ചാൽ 2 തരമാണ്. അടുത്ത ചോദ്യം നോക്കാം. PTA യുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രതിമാസ മീറ്റിംഗ് ആണ്. അപ്പൊ പ്രതിമാസ മീറ്റിംഗ് ആണ് PTA അല്ലെങ്കിൽ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത്. മാസത്തിൽ ഒരിക്കലെങ്കിലും മീറ്റിംഗ് നടത്തണം. 92-ാമത്തെ ചോദ്യം, അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട ദേശീയതല ഏജൻസി ഏത്? ഉത്തരം ഓപ്ഷൻ സി, NCTE. അപ്പൊ NCTE ആണ് അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട ദേശീയതല ഏജൻസി. അടുത്ത ചോദ്യം നോക്കാം. പ്രീ സ്കൂളിൽ വരാൻ താല്പര്യമുണ്ടാകുവാൻ ഒരു അധ്യാപിക ചെയ്യേണ്ടത്, പ്രീ സ്കൂളിൽ വരാൻ താല്പര്യമുണ്ടാകുവാൻ ഒരു അധ്യാപിക ചെയ്യേണ്ടത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കഥ പറയണം. ഒരു അധ്യാപിക കഥകളൊക്കെ പറഞ്ഞു കൊടുത്താലേ കുട്ടിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കുട്ടിക്ക് പ്രീ സ്കൂളിൽ വരാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, തയമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ബെറിബെറിയാണ്. അപ്പൊ ബെറിബെറിയാണ് തയമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, തയമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B1 ആണ് കേട്ടോ. വൈറ്റമിൻ B1 ആണ് തയമിൻ. വൈറ്റമിൻ B3 പെല്ലഗ്ര, നമ്മൾ നേരത്തെ പഠിച്ചു. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന സമയം, അല്ല സോറി, പൂർത്തിയാവുന്ന പ്രായം. ഉത്തരം ഓപ്ഷൻ ഡി, 8 വയസ്സ്. അപ്പൊ 8 വയസ്സാകുമ്പോഴാണ് മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ കുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ഏത്? പ്രീ സ്കൂൾ കുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, അനൗപചാരികം. അനൗപചാരികമായ വിദ്യാഭ്യാസമാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് അനുയോജ്യമായത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗെസ്റ്റാൾട്ട് സൈദ്ധാന്തികർ പരീക്ഷണം നടത്തിയത്. ഉത്തരം ഓപ്ഷൻ എ, ചിമ്പൻസി. ഓക്കെ, ഗെസ്റ്റാൾട്ട് സൈദ്ധാന്തികർ പരീക്ഷണം നടത്തിയത് ചിമ്പാൻസിയിലാണ്. 98-ാമത്തെ ചോദ്യം, GBSK യുടെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൂട്ടപ്പാട്ട്. കൂട്ടപ്പാട്ടാണ് GBSK യുടെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ പെടുന്നത്, ഈ ഓപ്ഷനിലുള്ളതിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ശിശുക്കളുടെ എല്ലുകൾ ദൃഢമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്,
ഉത്തരം ഓപ്ഷൻ സി തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ ശിശുക്കളുടെ എല്ലുകൾ ദൃഢമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. 100-ാമത്തെ ചോദ്യം, ശിശുവിന് ദന്തം മുളയ്ക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ 3-ാം മാസത്തിനും 6-ാം മാസത്തിനും ഇടയിൽ. അപ്പോൾ ശിശുവിന് ദന്തം മുളയ്ക്കുന്നത് 3-ാം മാസത്തിനും 6-ാം മാസത്തിനും ഇടയിൽ പ്രായമാകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നഴ്സറി ടീച്ചർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ 2018 പരീക്ഷയിലെ 100 ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റുള്ള LPUP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുപോലെ മോക്ക് ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.